സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയാമല്ല. ജിഞ്ചർ ചിക്കൻ എന്നുള്ള പേരിട്ടിട്ട് അതിനെ അത് വെച്ച് കമ്പയർ ചെയ്യരുത്, ആ ഡിഷുമായിട്ട് കമ്പയർ ചെയ്യരുത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതിന്റെ ഫാമിലി പെട്ടെന്ന്, പക്ഷെ അതിനൊരു പേര് നിങ്ങൾ തന്നെ ഇട്ടു, ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തന്നെ ഒരു കേരളീയ ടച്ചും ഒക്കെ കൊടുത്തേച്ചാ ഞാൻ ഇതിന് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേര് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള നേരം കിട്ടിയില്ല, അതുള്ള സത്യം പറയാലോ. ഇനിയിപ്പോ ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നാന്നറിയാവോ? കുറച്ച് ഒരു രണ്ട് സവാള അരച്ചെടുത്തതാണ് ഇത്. പിന്നെ വേണ്ടിയത് ഇച്ചിരി കടുക്. പിന്നെ ഉള്ളത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്, അല്ലേ? അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ചതച്ച മുളകും വേണം. പിന്നെ ഉള്ളത് ഇത് ജീരകപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ. ഇത് നമ്മൾ തക്കാളി അരച്ചെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് ടൊമാറ്റോ പേസ്റ്റ് കിട്ടും, അത് മേടിച്ചേച്ചാലും മതി. ഏറ്റവും എളുപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും തക്കാളി കാണും, അത് രണ്ടെണ്ണം എടുത്ത് അരയ്ക്കുക. ഇതിപ്പോൾ 1 കിലോ കോഴി കാണുമേ. ഇതിനിപ്പോൾ ഒരു 2 സ്പൂണോളവും ഇഞ്ചി വേണം ചതച്ചത്. പിന്നെ ഉള്ളത് വെളുത്തുള്ളി, അത് എപ്പോഴും 3 ടീസ്പൂൺ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത് അധികം എന്നാ പറയുക, കൂടുതലോ കുറവോ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല. 1.5 കണക്കാക്കി എടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റക്കുറച്ചിൽ വരികയില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, ഇത് കുറച്ച് ഗരം മസാല, പിന്നെ ഇച്ചിരി മല്ലിയില, ഇത് കുറച്ച് കസൂരി മേത്തിയ. ഇനി ഇത് ഇച്ചിരി ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ഇഞ്ചി ഇച്ചിരി ജൂലിയനായിട്ട് അരിഞ്ഞു വെച്ചുണ്ട്. അത് ജിഞ്ചർ ചിക്കൻ അല്ലേ, അതുകൊണ്ട് പിന്നെ ഇച്ചിരി ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു ചിക്കൻ ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് ഒത്തിരി പൊടി ഇട്ടേച്ച ഒന്നുമല്ല ഇപ്രാവശ്യം മാരിനേറ്റ് ചെയ്യുന്നത്. അത് ഇടാൻ പോകുന്നത് ഒരു ഇച്ചിരി ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഇതിനകത്ത് ഞാൻ പെട്ടത്തുള്ളൂ. ഒരു 1.5 ടീസ്പൂണാണ്, ഒരു നിറച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് 1 സ്പൂൺ എടുത്തേച്ചാൽ മതി. ഇതിപ്പോ 1.5. ഇനി അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി 1.5. ഇതിനകത്തോട്ട് ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇച്ചിരി ഉപ്പിടാം. ആക്ച്വലി ഈ ഡിഷിനകത്ത് മഞ്ഞപ്പൊടി അധികം ഇടുകയില്ല. ഇനിയിപ്പോൾ അഥവാ അതൊരു ചിലർക്ക് അത് അയ്യോ ഇഞ്ചി അല്ല മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ കോഴീനകത്തെ അണുക്കളൊക്കെ പോവുമോ എന്നൊക്കെ പല ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്ക് അന്നേരം ഒരു ഇച്ചിരി ഇട്ടോ എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ ഉള്ളതൊക്കെ എളുപ്പവഴിയാട്ടോ ഇത്, പക്ഷേ ടേസ്റ്റ് നല്ലതാണ്. ദൈവം അനുഗ്രഹിച്ച ഏട്ടനും പിള്ളേരും ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ അവർ എന്നാ പറയാനാ, ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചു എന്നൊന്നും ആരും വിചാരിക്കരുത്. ദൈവാനുഗ്രഹിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ നന്നായി വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രേക്ഷകർക്ക് കൂടെ ഒന്ന് പറഞ്ഞുതരാമെന്ന്. എളുപ്പവഴിയുള്ള പണിയാണ് ഏറ്റവും നല്ലത്, എന്നാൽ രുചിയായിട്ടൊരു ഭക്ഷണം കിട്ടുവാന്നേലോ നല്ലതല്ലേ. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒരിച്ചിരി കടുക്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് ഈ അരച്ചു വെച്ചേക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ഇടുക. ഇത് ഒരിച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത് ചേർക്കാം. ഇത് ഒത്തിരി എളുപ്പമുള്ളതാണ്, വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല. ചിക്കനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു, ഇത് ഇനി ഒന്ന് മുരിക്കാൻ ഒന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരിച്ചിരി ഉപ്പ്. ഇതൊരിച്ചിരി നല്ല ബ്രൗൺ ആയിട്ടുണ്ടേ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇടണം. 1 കിലോയ്ക്ക് 4 ടീസ്പൂൺ ആ കണക്ക്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട്, അത് കണക്കാക്കി ചേർത്തേച്ചാൽ മതി. എന്നാലും ഞാനിതൊരു തീരെ കുഞ്ഞു സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 4 സ്പൂൺ ഇടുക. ആ പച്ചശോഭയൊന്ന് മാറിയേച്ച് അടുത്തത് നമ്മൾ കുറച്ച്, അതായത് ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ടീസ്പൂൺ അല്ല, ഇത് ചെറിയ സ്പൂണാണ്, അതിനൊരു 2 സ്പൂൺ. ഇതിന്റെ കൂട്ടത്തിൽ ഒരിച്ചിരി ജീരകപ്പൊടി, അതുകൂടെ ആ പൊടിയുടെ കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിത് വേണ്ടേ ഈ ടൊമാറ്റോ പ്യൂരി അങ്ങ് ഒഴിച്ചു വന്നേ. ഇനി ഈ തക്കാളി അരച്ചതിന്റെ ഒരു തക്കാളിയുടെ ഒരു പച്ചയില്ലേ റോസ്മെല്,
അതൊന്ന് പോണം, ആ തക്കാളി ഒന്ന് വേവണം. അപ്പൊ എന്നാന്ന് വെച്ചാല് ഇതിന്റെ കൂടെ ഉള്ള ഒരു വെള്ളമുണ്ട്, അതൊന്ന് പറ്റിയേച്ച് എണ്ണയൊന്ന് നമ്മൾ ഒഴിച്ച് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരും. അത് അതിന്റെ ഒരു പരുവം. ഇനിയിപ്പോ ടൊമാറ്റോ ഇല്ല എന്നുണ്ടെങ്കിൽ, ടൊമാറ്റോ പേസ്റ്റും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഇത് ഇത്രയും ഒഴിക്കരുത്, നമ്മൾ രണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ടൊന്നും കെച്ചപ്പ് എടുത്ത് ഒഴിക്കരുത്, ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചേച്ചാൽ മതി. ബാക്കി വെള്ളവും ചേർക്കുക. ഇച്ചിരി ഇച്ചിരി ആയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ കോഴിയെ അങ്ങ് ഇടാം. കോഴിയിൽ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്, ഉള്ളി മൂക്കാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് പിന്നെ ഗ്രേവി നോക്കിയേച്ചേ ഇടാവുള്ളൂ. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ, ലാസ്റ്റ് നമ്മൾ ഫ്ലേവറിങ്ങിനാണ് കുറച്ച് ഗരം മസാല ഇടാന്ന് പറഞ്ഞേ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, കോഴിയിൽ ഒരു ഇച്ചിരി മസാലയൊക്കെ പിടിക്കേണ്ടായോ. അന്നേരം പിന്നെ ഒരു ഇച്ചിരി ഇടുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല. തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റിയേച്ച് ഇപ്പം അതിൻ്റെ സൈഡിലൊക്കെ എണ്ണ അങ്ങ് തെളിഞ്ഞു വരിക. അപ്പം ഈ സമയത്ത് ഞാൻ ആ പുരട്ടി വെച്ചേക്കുന്ന കോഴി, കോഴി അധികമൊന്നും പുരട്ടി വെച്ചിട്ടില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മല്ലിയിലയും, കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാവാ, കുറച്ച് കസൂരി മേത്തയും കൂടെ ഇടുക. ഇനി വാങ്ങാൻ നേരം ഒരു ഇച്ചിരിയും കൂടി ഇടണം. ഇതിന് പേച്ച സ്പ്രിംഗ് ഓണിയൻ അല്ല ഇടുന്നത്, മല്ലിയിലയും കസൂരി മേത്തയും ഇടുന്നത്. അതായത് ഞാൻ പറഞ്ഞ ജിഞ്ചർ ചിക്കനെക്കാട്ടിലും ഒരു ഇച്ചിരി വ്യത്യാസമായിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. ഇതൊരു ഇച്ചിരി നല്ല മസാല ചിക്കനേൽ അങ്ങ് നല്ലോണം പിടിച്ചിട്ടുണ്ടേ. ഇനി എന്നാന്നറിയാവോ, നമുക്കിവിടെ നേരം ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളം ഊറുന്ന വെള്ളം തന്നെ മതിയാവും ഇത് വേവാനായിട്ട്. പക്ഷെ നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിനി വേവാൻ വെക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം കൂടെ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാല്, ഒരു രണ്ട് പച്ചമുളക് കീറണ്ട, അങ്ങനെ തന്നെ ഇട്ടേച്ചാൽ മതി. ആ ഇറങ്ങുന്ന എരിവ് മതി, കാര്യം മുളക് പൊടിയും നമ്മുടെ ഈ വറ്റൽ മുളക് ചാച്ചത് ഒക്കെ ഇട്ടേക്കുമല്ലേ, അതുകൊണ്ട് ഒത്തിരി അങ്ങ് എരിവ് കയറണ്ട. തൽക്കാലം ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് മാത്രം വന്നേച്ചാൽ മതി. ഇതിനകത്ത് അരിയുടെ എരിവ് ഇറങ്ങണ്ട, അതും രണ്ടെണ്ണം ഇട്ടു. ഇട്ടേച്ച് ഇതങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ചിക്കൻ കറി, ഒത്തിരി എളുപ്പമല്ലേ. എന്നാന്നറിയോ, പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഇച്ചിരി കസൂരി മേത്തി മുക്കാൽ വെന്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ബാക്കി ഇരിക്കുന്ന മല്ലിയിലേ ഇടുക. പിന്നെ വാങ്ങി നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജൂലിയനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കുക. അത്രേ ഉള്ളൂ, ഇതിനകത്ത് വലിയ എന്താ പറയുക ഭാരം പിടിച്ച പണിയൊന്നുമില്ല. ഇതിപ്പം ചപ്പാത്തിക്ക് പോവും ചോറിന് പോവുകയല്ല അധികം, കാര്യം ജീരകമൊക്കെ ഇട്ടായതുകൊണ്ട് നമുക്ക് അധികം അത് ഇഷ്ടപ്പെടുകയല്ല. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഗീ റൈസ് നല്ലതാ, അപ്പത്തിന് നല്ലതാ, ദോശയ്ക്ക് നല്ലതാ, ഏകദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ ഡിഷസിനും നല്ലതായിട്ട് ചേരുന്ന ഒരു സാധനമാണ്. അപ്പം ഇനി ഇതിന് അധികം പണിയൊന്നുമില്ല, ആ രണ്ട് സാധനവും കൂടെ ചേർക്കണം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവറിംഗ് ആയിട്ട് കുറച്ച് കസൂരി മേത്തി ഇടാം. ഞാനൊരു മുക്കാൽ വെന്തപ്പത്തേക്ക് ഗരം മസാല ഇച്ചിരി കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഡെക്കറേഷനായിട്ട് മാത്രമേ നമ്മൾ ഇഞ്ചി ഇടുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം.